ഹായ് എല്ലാവർക്കും A2Z പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് താൽക്കാലിക ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിയമനം നടത്തുന്ന ഒരു ഡയറക്റ്റ് ഇന്റർവ്യൂ വഴിയാണ് നിരവധി വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് വഴി, ഗവൺമെന്റ് വഴി, എംപ്ലോയബിലിറ്റി സെന്റർ വഴി നാളെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പം അതിന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനും അപ്പം നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിന് ഡയറക്റ്റ് പങ്കെടുക്കാം. അതിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ എംപ്ലോയബിലിറ്റി സെന്റർ വഴി നിയമനം നടത്തുന്നത്. അപ്പം തീർച്ചയായും ഈ രണ്ട് നോട്ടിഫിക്കേഷൻ, നമ്മൾ കേരള സർക്കാരിൻ്റെ നിരവധി ഒഴിവുകളും അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി സെന്ററിലുള്ള ഇന്റർവ്യൂകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും. നമുക്ക് ഏതായാലും ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന തൊഴിലവസരമാണ്. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ 2021 February 20 രാവിലെ 10:30 കോഴിക്കോട് ജില്ലയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, അതുപോലെ അതിലേക്ക് MBA ആണ് മാർക്കറ്റിംഗിൽ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുക, ആ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാം. കസ്റ്റമർ റിലേഷൻ ഓഫീസർ, യോഗ്യത +2 ഓർ ബിരുദം. അസിസ്റ്റന്റ് മാനേജർ, ബ്രാഞ്ച് ക്രെഡിറ്റ് മാനേജർ, ബ്രാഞ്ച് മാനേജർ, ഓഫീസ് അസിസ്റ്റന്റ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, ടെലികോളർ, ഈ ബിരുദമാണ് ഇതിലൊക്കെ എല്ലാം വേണ്ടത്. സെയിൽസ് എക്സിക്യൂട്ടീവ് ബിരുദം അംഗീകൃത സാമ്പത്തിക സ്ഥാപനത്തിൽ ഒരു വർഷത്തെ കുറയാത്ത പ്രവൃത്തി പരിചയവും ആ ഒരു തസ്തികയിലേക്ക് വേണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് സർവീസ് എഞ്ചിനീയർ ആണ്, അതിലേക്ക് ഡിപ്ലോമ ഉള്ള IT ഉള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ സർവീസ് ട്രെയിനി ആണെങ്കിൽ ഡിപ്ലോമ IT, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്നീ പഠിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇത്രയും തസ്തികകളുണ്ട്. അതിലേക്ക് കൂടിക്കാഴ്ച നടത്തുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ സഹിതം നേരിട്ട് ഹാജരാവണം. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് സൗജന്യമായും, ചെയ്യാത്തവർക്ക് ₹250 വൺ ടൈം രജിസ്ട്രേഷൻ ഫീ ആണ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടുള്ള ഇന്റർവ്യൂവിനൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് 35 വരെയുള്ളവർക്ക് ഇതിലേക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കോഴിക്കോടൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഇത് അറ്റൻഡ് ചെയ്യാൻ പറയുക. ജോലി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളുടെ മാക്സിമം അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കാം. പിന്നീട് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ കരാർ നിയമനത്തിന് അപേക്ഷ വച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കൊച്ചിയിലേക്കാണ്, എറണാകുളം ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നാഷണൽ മിഷൻ മുഖേന ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ വച്ചിട്ടുണ്ട്. +2 വിഷയത്തോടൊപ്പം സർക്കാർ അംഗീകൃത DMLT, അതുപോലെ BSc, MLT യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഒരൊഴിവാണുള്ളത് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പ്രായം 18-40 കവിയാൻ പാടില്ല. ₹14 ശമ്പളം ഉണ്ടായിരിക്കും. 26 രാവിലെ 11 ഇതിൻ്റെ ഇന്റർവ്യൂ നടക്കുന്നത്. കൂടുതൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡ്മിൻ ഒഴിവാണ്. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ദേശീയ ഹെൽപ്പ് ലൈൻ സംസ്ഥാനത്ത് സജ്ജീകരിക്കുന്നതിൻ്റെ ഭാഗമായി അഡ്മിൻസ് ഫിനാൻസ് തസ്തികയിൽ ഒരു വർഷത്തെ കരാർ നിയമനം നടന്നു. സാമൂഹ്യ നീതി, അതുപോലെ വനിതാ ശിശു വികസന വകുപ്പിൽ ഗസറ്റഡ് തസ്തികയിൽ വിരമിച്ചവർക്കും അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 60 അപ്ലൈ ചെയ്യാം. ₹25 ഉണ്ടായിരിക്കും. 23 രാവിലെ 10:00 ഇടയ്ക്കാണ് ഇതിൻ്റെ ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് www.sswd.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പിന്നെ ഡ്രൈവർ ഇന്റർവ്യൂ ആണ്, അതിൽ ഈ മാസം 25 അതിലേക്ക് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ വച്ചിരിക്കുന്നത്. 7th പാസ്സായ ഹെവി ഡ്യൂട്ടി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് ഇന്റർവ്യൂവിന് പങ്കെടുക്കാം. ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം, ഹെവി ഡ്യൂട്ടി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ തെളിയിക്കുന്ന അസസ് രേഖകളും അഡ്രസ് തെളിയിക്കുന്ന രേഖ അവയുടെ ഒരു സെറ്റ് ഫോട്ടോ പകർപ്പും ഹാജരാക്കണം. പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി ഇപ്പോൾ നിലവിലുള്ള എല്ലാ ജോബ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് എല്ലാ താൽക്കാലിക ഒഴിവുകളും ലഭിക്കുന്നതാണ്. പിന്നെ ഓവർസിയർ അക്കൗണ്ടൻ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവാണ്. കാസർഗോഡ് ജില്ലയിലാണ്. കുറ്റിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിൽ ഓവർസിയർ അക്കൗണ്ടൻ്റ് / ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഒഴിവുണ്ട്. കൂടിക്കാഴ്ച February 24 രാവിലെ 11 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഓവർസിയർ തസ്തികയിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സിവിൽ ഡിപ്ലോമ IT യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. മലയാളം ടൈപ്പിംഗും അറിയുന്നവർക്ക് Bcom, PGDCA യോഗ്യത ഉള്ളവർക്കും അക്കൗണ്ടൻറ് / ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ.
0494-2055-235 എന്ന വിലാസത്തിൽ എന്ന ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിരവധി അവസരങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അത് വഴി നിങ്ങൾക്ക് എല്ലാ ഇപ്പോഴുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഗുണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.